ഹലോ ഫ്രണ്ട്സ്, നെക്സ്റ്റ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് രഹസ്യ കോഡുകളാണ്. ഈ കോഡുകൾ ഉപയോഗിച്ച് നമുക്ക് പല പല ട്രിക്കുകളും നമുക്ക് മനസ്സിലാക്കാം. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് കോഡ് എന്താണെന്നൊക്കെ ഞാൻ വിശദമായിട്ട് വീഡിയോയിലൂടെ പറഞ്ഞുതരാം. ആ കോഡിൻ്റെ ട്രിക്കിലൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ പുതിയതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രം ഞാൻ പുതിയ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ കോഡിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവിടെ നിന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഞാൻ സൈഡിലും കൊടുക്കാം. അതിനായി *#0/6 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഫോണിൻ്റെ. അപ്പോൾ ഫോണിൻ്റെ IMEI കോഡ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങളൊന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ വേറെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഞാനിവിടെ ടൈപ്പ് ചെയ്തതുപോലെ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യുക *## എന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. ഞാൻ ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. വെയിറ്റ് ചെയ്യൂ. ടൈപ്പ് ചെയ്തതിന് ശേഷം കൂടി ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കും ഫോണിൻ്റെ മോട്ടിവേഷനൊക്കെ ഓണായി എടുക്കുന്നത് കാണാൻ സാധിക്കും. എത്ര GB ആണ് അത്, പിന്നെ ഫോൺ എത്ര സമയം യൂസ് ചെയ്യും, ആ ഫോണിൽ GB ഫോണായി എത്ര സമയം യൂസ് ചെയ്തെന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അടുത്ത ഇതൊരു ഇമ്പോർട്ടൻ്റ് കോഡാണ്. ഇത് നിങ്ങൾ ടൈപ്പ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഇതിന് ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് നോക്കിയോ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഇത് തന്നെയാണ്. നമ്മൾ കലണ്ടറിൻ്റെ ഇതൊന്നും ഓണാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഓണായി വരുന്നത് ഇതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് വരും. പിന്നെ നമുക്ക് നമ്മളെ കലണ്ടർ ഇൻഫോ ആണ് വരുന്നത്. കലണ്ടർ എത്ര യൂസ് ചെയ്ത് ഏത് ഈ ജിമെയിലാണ് കലണ്ടർ യൂസ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു അടിപൊളി ട്രിക്കാണ്. നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആവുന്നതാണ്. ഇത് മാത്രമല്ല, ഇത് വേറൊരു കോഡ് കൂടി ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയുന്നതായിരിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഗൈസ്, ഞാൻ ഈ പറഞ്ഞു തരുന്ന കോഡ് നിങ്ങൾ ഒരു കാരണം വെച്ചാലും നിങ്ങൾ മൊബൈൽ ഫോണിൽ അടിക്കരുത്. ഞാൻ ഈ സൈഡിലായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് അടിച്ചാൽ നിങ്ങൾക്ക് റീസെറ്റ് ചെയ്യാം. മൊബൈൽ മൊത്തമായിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ മാത്രമേ കോഡ് അടിക്കുക. ഇതിപ്പോൾ നമ്മൾ മൊബൈൽ ഫോണിൽ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മൊബൈൽ ഫോൺ മൊത്തം റീസെറ്റ് ആവുന്നതായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് മൊബൈൽ ഫോണിൽ നിങ്ങൾ അടിക്കേണ്ട. റീസെറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു കാരണം വെച്ചാൽ മാത്രം നിങ്ങൾ ഇത് അടിച്ചു നോക്കുക. ആ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. അവർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. താഴെ പോയി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്ലീസ് ഗൈസ്, മൈ സപ്പോർട്ട്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിലും നല്ല വീഡിയോകളായിട്ട് ഞാൻ വരാം. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.